വാക്കുകൾക്ക് വിട. വആഖിർ ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. കുഴിമണ്ണ, മുറയൂർ, നെടിയിരുപ്പ്, ഒഴുകൂർ, പുളിക്കൽ, ചെറുകാവ്. ടീം മാനേജേഴ്സ് ഉടൻ ഗ്രീൻ റൂമിൽ റിപ്പോർട്ട് ചെയ്യുക. സീനിയർ മലയാള പ്രസംഗം, ലെറ്റർ ഡി. വിഷയം: മലയാളിയുടെ പ്രവാസ ജീവിതത്തിന്റെ ഭാവി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഏറ്റവും സ്നേഹാദരവുകൾ നിറഞ്ഞ സംഘടനാ നേതൃത്വം, പ്രിയം നിറഞ്ഞ കൂട്ടുകാരെ, എസ് എസ് എഫ് കൊണ്ടോട്ടി ഡിവിഷൻ സാഹിത്യോത്സവിൻ്റെ സർഗശബളമായ വേദിയിൽ മലയാളി പ്രവാസ ജീവിതത്തിൻ്റെ ഭാവി എന്ന കാലോചിതമായ വിഷയത്തെ അധികരിച്ചാണ് എനിക്ക് നിങ്ങളുമായി സംവദിക്കാനുള്ളത്. ഒന്നാം ലോകമഹായുദ്ധത്തിന് ശേഷം പശ്ചിമേഷ്യയിലേക്ക് ലോകശക്തികൾക്ക് കണ്ണു തുറക്കാനുള്ള പ്രധാന കാരണമായി എണ്ണപ്പെടുന്നത് ആ മേഖലയിലുള്ള പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ തോതുകളായിരുന്നു. ഇപ്പോഴെ ലോകശക്തികളായ പല രാജ്യങ്ങളും ആ രാജ്യങ്ങളിലേക്ക് കയറി ചെല്ലുകയും ആ രാജ്യത്തിൻ്റെ എണ്ണകളും അതുപോലെ തന്നെ പെട്രോളിയം ഉൽപ്പന്നങ്ങളും ചോർത്തിയെടുക്കുന്ന ബിൽ വലിയ പങ്കുവഹിക്കുകയും അപ്പോഴെ ഈ രാജ്യങ്ങളിലെ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ആ രാജ്യത്തിൻ്റെ സാമൂഹിക സാമ്പത്തിക മേഖലകൾക്ക് ഉയർച്ചയും ലോകത്തിൻ്റെ നെറുകയിലേക്ക് ആ ഭൂമേഖലകളെ എത്തുകയും ചെയ്തപ്പോൾ അറുപതുകളിലും എഴുപതുകളിലും പട്ടിണിയും പരുവട്ടവും കഴിഞ്ഞുകൂടിയ കേരളീയ മലയാളി സ്വപ്നങ്ങൾ അറേബ്യയിലേക്ക് കയറുകയും അവിടെ അവരുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം പൂർത്തീകരിക്കാൻ വേണ്ടി കഷ്ടപ്പാടുകൾ പെടുകയും ചെയ്തു. ഇത്തരമൊരു സാഹചര്യത്തിൽ പഴയ പോലെ അക്രമങ്ങളൊന്നും അതിക്രമിച്ചിരുന്നില്ലാത്ത സൗദി അറേബ്യയിലേക്ക് വെറുമൊരു ഫ്രീ വിസക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ഒംറ വിസക്ക് വേണ്ടിയോ പോയ ആളുകൾ അവിടെ തങ്ങുകയും ജോലി തുടരുകയും ചെയ്ത സാഹചര്യത്തിൽ പല മേഖലകളിൽ നിന്നും, കെനിയയിൽ നിന്നും, ആഫ്രിക്ക പോലെയുള്ള പല രാജ്യങ്ങളിൽ നിന്നും തീവ്രവാദികൾ പോലെയുള്ള അക്രമികൾ ആ രാജ്യത്തിലേക്ക് കടന്നു വരികയും ആ രാജ്യത്തിന്റെ നിയമങ്ങൾ ലംഘിക്കുന്ന വിധത്തിലേക്ക് അവിടെ അക്രമങ്ങൾ അഴിച്ചുവിടുകയും ചെയ്തപ്പോൾ ആ രാജ്യത്തെ ഭരണാധികാരികൾക്ക് നോക്കി നിൽക്കാൻ സാധിച്ചില്ല. ഇപ്പാണ് യഥാർത്ഥത്തിൽ മിത്താക്കാത്ത് പോലെയുള്ള പദ്ധതികൾ ആ രാജ്യത്തിന് അല്ലെങ്കിൽ അറേബ്യ പോലെയുള്ള രാജ്യത്തിന് സമൂഹത്തിന് മുന്നിൽ ആവിഷ്കരിക്കേണ്ടി വന്നത്. യഥാർത്ഥത്തിൽ മലയാളിയുടെ മുഴുവൻ മേഖലകളെയും മാറ്റിമറിച്ചത് പ്രവാസ ജീവിതം കൊണ്ട് മാത്രമാണെന്ന് നമുക്ക് അടിവരയിട്ട് പറയാൻ സാധിക്കുന്നതാണ്. ഇപ്പരമൊരു തൊഴിൽ പരിഷ്കാരം നടപ്പിലാക്കുന്നു എന്നറിഞ്ഞപ്പോൾ നമ്മുടെ അടുക്കളകളിൽ പോലും അതിന്റെ വിഷമം നമ്മളെല്ലാവരും അനുഭവിച്ചില്ല സുഹൃത്തുക്കളെ? മാത്രമല്ല, മലയാളികളായ അനവധി ആളുകൾ 70കളിലും 80കളിലും ഉരുവിലും മറ്റു കപ്പലുകളിലും കയറി അവിടെ ചേക്കേറിയവർ തങ്ങളുടെ ജീവിതം കെട്ടിപ്പടുത്തുകയും ചിട്ടയായ രീതിയിൽ ജീവിതത്തെ കൊണ്ടുവരികയും ചെയ്ത സാഹചര്യത്തിൽ എവിടെ നിന്നെയോ വലിഞ്ഞു കയറിയ ആളുകൾ ആ രാജ്യത്തിന്റെ സമാധാന അന്തരീക്ഷം തകർക്കുന്ന വിധത്തിൽ പ്രശ്നങ്ങൾ പിറവിയെടുക്കാൻ തുടങ്ങിയതോടുകൂടിയാണ് മലയാളികളായ പ്രവാസികളായ അനവധി ആളുകളുടെ ജീവിതത്തിന്റെ ഭാവിക്ക് വിലങ്ങുവീയുന്നത്. മാത്രമല്ല, അമേരിക്ക പോലെയുള്ള മുസ്ലിം സമൂഹത്തെ പ്രത്യേകം കയ്യുകക്കണ്ണ വെക്കുന്ന അമേരിക്ക പോലെയുള്ള രാജ്യങ്ങൾ ഇസ്ലാമിക രാജ്യത്തെ തകർക്കുവാൻ വേണ്ടി ചെയ്ത ചില ഗൂഢമായ അജണ്ടകൾ ഇതിൽ പെടുന്നു എന്നത് നമുക്ക് ഊഹിച്ചാൽ മനസ്സിലാവുന്നതാണ്. എന്തിനാണ് അറേബ്യ പോലെയുള്ള രാജ്യത്തേക്ക് അമേരിക്ക പോലെയുള്ള രാജ്യങ്ങൾ കയറി ചെന്നത്? ഇവിടെയാണ് ഒരു ചോദ്യം ഉയർന്നു വരുന്നത്. അമേരിക്ക ലോകശക്തിയാകണമെന്നുണ്ടെങ്കിൽ അവരുടെ കൈകളിൽ ഏറ്റവും കൂടുതൽ ആവശ്യം പണമാണ്. ഈ പണത്തിന് വേണ്ടി UAE പോലെയുള്ള അറബ് രാജ്യങ്ങളെ കൊള്ളയടിക്കുകയും അവിടെ തീവ്രവാദമുണ്ടെന്ന് വെറുമൊരു ബോധം, വെറുമൊരു ഊഹം സമൂഹത്തിൽ പ്രചരിപ്പിക്കുകയും അത് അവരുടെ ചെപ്പടിക്ക് നിൽക്കുന്ന സോഷ്യൽ മീഡിയകളും
മുത്തശ്ശിപ്പത്രങ്ങളും ഏറ്റെടുക്കുകയും ചെയ്തപ്പോൾ സൗദി അറേബ്യയിൽ ഭീകരവാദവും അതുപോലെ തന്നെ സലഫി ജീർണതകളും കെട്ടഴിഞ്ഞു കൂടുന്നു എന്നെ സമൂഹം മനസ്സിലാക്കിയപ്പോൾ സൗദി അറേബ്യയിലെ പാവപ്പെട്ട ഗവൺമെന്റിന് ഒരു നടപടി എടുക്കാതെ കയ്യാതെ വന്നു. ഇവോടുകൂടി മലയാളി അടക്കമുള്ള ഒരുപാട് പ്രവാസികളെ ഈ വിഷയം ബാധിക്കുകയും അനവധി ആളുകൾക്ക് തങ്ങളുടെ നാട്ടിലേക്ക് മടങ്ങുകയും ചെയ്യേണ്ടി വന്ന ഒരു അവസ്ഥക്ക് പിന്നിൽ യഥാർത്ഥത്തിൽ അതിന് പിന്നിൽ പ്രവർത്തിച്ചത് അമേരിക്ക പോലെയുള്ള ജൂത രാഷ്ട്രങ്ങളാണെന്ന ബോധം നമുക്കെല്ലാവർക്കും ഉണ്ടായിരിക്കേണ്ടതുണ്ട്. മലയാളികളായ പ്രവാസികൾക്ക് അവരുടേതായ രീതിയിൽ അവർക്ക് അവിടെ ജോലി ചെയ്യുവാനുള്ള അവസരം നൽകൽ, അവസരം ഉണ്ടാക്കി കൊടുക്കൽ ഈ രാജ്യത്തിന്റെ അധികാരവർഗത്തിന്റെ അവകാശമാണെന്നും അതിനുവേണ്ടി അവർ കഠിനമായ പ്രയത്നങ്ങൾ നടത്തുകയും നമുക്കറിയാം സമൂഹത്തിലെ ഉന്നതരായ മതപണ്ഡിതർ പോലും ഈ പ്രശ്നത്തിൽ നേരെ ഇടപെട്ടിട്ടും സമൂഹത്തിന്റെ ഉത്തരവാദിത്വമുള്ള പൗരപ്രമുഖർ പോലും ഈ പ്രശ്നത്തിൽ പിന്നീടാണ് തിരിഞ്ഞു നോക്കിയത്. അതുകൊണ്ട് പ്രവാസികളായ മലയാളികൾക്ക് യു എയുടെ മണ്ണിൽ നല്ല നിലയിൽ തുടരുവാൻ, അവരുടെ പ്രവാസ ജീവിതത്തിന്റെ ഭാവി നല്ല നിലയിൽ തുടരുവാൻ അള്ളാഹു സുബ്ഹാനഹു തആല തൗഫീഖ് നൽകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. ശ്രദ്ധിക്കുക, വേദി നാലിൽ സീനിയർ വിഭാഗം ക്വിസ് കോമ്പറ്റീഷൻ ആരംഭിച്ചിരിക്കുന്നു.